അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 379. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹ് ഹുജ്ജതുഹും ദാഹിലതുൻ ഇൻദ റബ്ബിഹിം വഅലൈഹിം ഗളബു വലഹും അദാബുൻ ശദീദ്. الله الذي أنزل الكتاب بالحق والميزان وما يدريك لعل الساعة قريب. يستعجل بها الذين لا يؤمنون بها والذين آمنوا مشفقون منها ويعلمون أنها الحق. ألا إن الذين يمارون في الساعة لفي ضلال بعيد. الله لطيف بعباده يرزق من يشاء وهو القوي العزيز. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، والذين يحاجون في الله الله من ده مشاكل تركيكنا آلوغل മിമ്പായതി മസ്തുജീബല, അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകപ്പെട്ടതിനു ശേഷം തർക്കിക്കുന്ന ആളുകൾ. ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ തർക്കം അവരുടെ രക്ഷിതാവിങ്കൽ നിഷ്ഫലമാകുന്നു, ബാത്തിലാകുന്നു. വഅലൈഹിം ഗളബുൻ, അവരുടെ മേലിൽ അള്ളാഹുവിന്റെ കോപമുണ്ടായിരിക്കുന്നതാണ്. വലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയും ഉണ്ടാകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കഴിഞ്ഞ ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഒരിക്കലും തന്നെ ഗ്രന്ഥത്തിന്റെ ആളുകൾ ഭിന്നിക്കാൻ പാടില്ലാത്ത അടിസ്ഥാന തത്വങ്ങളിൽ പോലും ഭിന്നിപ്പിന്റെ ശൈലിയുമായി മുന്നോട്ടു പോയവരെ തങ്ങൾ പരിഗണിക്കേണ്ടതില്ലെന്നും സത്യത്തിലേക്ക് തങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുക എന്ന കർത്തവ്യം നിർവഹിക്കണമെന്നും എല്ലാ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളെക്കൊണ്ടും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്നും ഞാൻ നിങ്ങൾക്കിടയിൽ നീതിയാണ് നടപ്പാക്കുന്നതെന്നും അതിനാണ് അള്ളാഹു തആല എന്നോട് കൽപ്പിച്ചതെന്നും നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങളും ഞങ്ങളുടെ കർമ്മത്തിന്റെ ഫലം ഞങ്ങളും അനുഭവിക്കുമെന്നും നമ്മുടെ ഇടയിൽ ഈ വിഷയത്തിൽ ഒരു അനാവശ്യമായ പഴക്കത്തിന്റെ ആവശ്യമില്ലെന്നും നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് ഒരു ദിവസം വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ചു കൂട്ടപ്പെടുമെന്നും ഒക്കെ കഴിഞ്ഞ ആയത്തിൽ ഉണർത്തിയതിനു ശേഷം അള്ളാഹു തആല തുടർന്ന് പറയുകയാണ്, വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് ഉത്തരം നൽകപ്പെട്ടതിനു ശേഷം അള്ളാഹുവിന്റെ വിഷയത്തിൽ മുഅ്മിനീങ്ങളോട് വിശ്വാസികളോട് തർക്കിക്കുന്ന ആളുകൾ, ആ വിശ്വാസികൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മിമ്പാജി മസ്തുജീബ ലഹുച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനക്കും റസൂലിന്റെ നിർദ്ദേശത്തിനും വഴിപ്പെട്ടു അവർ ഉത്തരം ചെയ്തു, അഥവാ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശ്വാസികളോട് തർക്കിക്കുകയാണ് ചില ആൾക്കാർ. എന്തിനാ തർക്കിക്കുന്നത്? ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയിട്ടുള്ള, വിശ്വാസികൾ കണ്ടെത്തിയിട്ടുള്ള സത്യത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കൊണ്ടുപോകാനും വഴികളിൽ തന്നെ അവരെ അടിയുറപ്പിച്ച് നിർത്താനും വേണ്ടിയാണ് തർക്കിക്കുന്നത്. അതുകൊണ്ടാണ് മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ തഫ്സീർ, അതുപോലെ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ, ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. ജാദലുൽ മുഅ്മിനീന ബഅദ മസ്തജാബൂ ലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനും അവന്റെ റസൂലിനും വിശ്വാസികൾ ഉത്തരം ചെയ്തതിനു ശേഷം ആ വിശ്വാസികളോട് തർക്കിക്കുന്ന ആളുകൾ, എന്തിനാ തർക്കിക്കുന്നതിൽ? യസുദ്ദൂഹു അനിൽ ഹുദ, സന്മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയാൻ വേണ്ടിയും, അവിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഈ വിശ്വാസി സമൂഹം അവിശ്വാസത്തിലേക്ക്, പണ്ടത്തെ അന്ധകാരത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസികളോട് തർക്കിക്കാൻ വരുന്ന ആളുകൾ. ആരാണ് ആ തർക്കിക്കാൻ വരുന്നവർ? ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരൊക്കെ ആ തർക്കത്തിന്റെ ഗണത്തിൽപ്പെട്ടവരാണ്. അവർ പറയുന്നു, കാലുലഹും, വിശ്വാസികളോട് അവർ പറയുന്നു, ദീനുന ഖൈറും മിൻ ദീനിക്കും, ഞങ്ങളുടെ ദീന് മതം നിങ്ങളുടെ മതത്തെക്കാൾ ഉത്തമമാണ്. നബിയുന ഖബര നബിയുക്കും, നിങ്ങളുടെ നബിയെക്കാൾ സീനിയോറിറ്റി ഉണ്ട് ഞങ്ങളുടെ നബിക്ക്. വനഹരു ഖൈറും മിങ്കും, ഞങ്ങൾ നിങ്ങളെക്കാൾ ഉത്തമന്മാരാണ്. വഅൂലാ ബില്ലാഹി മിങ്കും,
പഠിച്ചവനോട് നിങ്ങളെക്കാളും ബന്ധം ഞങ്ങൾക്കാണ്. വാസ്തവത്തിൽ അങ്ങനെയൊക്കെ തർക്കിക്കുന്ന ആളുകൾ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, വഖദ് കദബു ഫീ ദാലിക്, ഈ പറഞ്ഞതൊക്കെ നുണയാണ്, അവരുടെ ദീന് ഖൈറ് എന്ന് പറഞ്ഞതിൽ സത്യമില്ല, അവരുടെ നബിക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുമ്പ് അവരുടെ നബി വന്നു എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നിയാൽ പോലും യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം അത് പണ്ടേ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആദം നബി വതാ കുന്ത നബിയൻ, എപ്പോഴാണ് അങ്ങ് നബിയായത് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുന്തു നബിയൻ, ഞാൻ നബിയായിരുന്നു. വഇൻ ആദമല മുൻജദിലു ഫീ ത്വിനതിഹി, ആദം നബി അലൈഹിസ്സലാം തന്നെ സൃഷ്ടിക്കപ്പെടാനുള്ള ആ കളിമണ്ണിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ നബിയായിരുന്നു എന്ന പ്രഖ്യാപനം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ നിങ്ങളെക്കാളും അള്ളാഹിനോട് ബന്ധം ഞങ്ങൾക്കാണ് എന്ന ഈ ജൂത ക്രിസ്ത്യാനികളുടെ നിലപാട് അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവരാ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് മരണം ആഗ്രഹിക്കൂന്ന് അവരെ വെല്ലുവിളിക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ ഖുർആൻ പലയിടത്തായിട്ടും വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു തങ്ങളുടെ കൽപ്പനക്ക് ഉത്തരം ചെയ്തുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് ഹുജ്ജത്തുഹും ദാഖിലത്തുൽ, അവരുടെ തെളിവ് അല്ലെങ്കിൽ അവരുടെ അവരുന്നയിക്കുന്ന വാദങ്ങൾ അവരുന്നയിക്കുന്ന തർക്കങ്ങൾ അതെല്ലാം അതൊക്കെ ഒരു വൃതാവിലായ ജോലിയാകുന്നു, അത് ബാത്തിലായ ഒരു സംഗതിയാകുന്നു, അതിന് സത്യത്തിന്റെ തരിമ്പും അതിനകത്ത് അടങ്ങിയിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ശക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല, അങ്ങനെ സത്യം വ്യക്തമായതിന് ശേഷവും അതിനെതിരെ നിലകൊള്ളുന്ന ആളുകൾക്ക് പടച്ചവന്റെ ദേഷ്യമുണ്ടാകുമെന്നും അതേപോലെ പാരിത്രിക ജീവിതത്തിൽ എത്തുമ്പോൾ കഠിനമായ ശിക്ഷ അഥവാ നരകം തന്നെ അവർക്ക് അതിന്റെ പേരിൽ ലഭ്യമാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു അല്ലാഹുല്ലദീ അൻസലൽ കിതാബ ബിൽ ഹഖ്ഖി വൽ മീസാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലദീ ഒരു റബ്ബാണ്, എങ്ങനത്തെ റബ്ബ്? അൻസലൽ കിതാബ ബിൽ ഹഖ്ഖി, സത്യസമേതം അവൻ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. അതേപോലെ വൽ മീസാന, മീസാനിനെയും തുലാസിനെയും അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നു, തെറ്റും ശരിയും തൂക്കി നോക്കാനുള്ള തുലാസ്, അഥവാ സത്യം ഇന്നത് അസത്യം ഇന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്നു. വമാ യുദ്രീക ലഅല്ല സഅത ഖരീബ്, നബിയെ അങ്ങേക്ക് അറിയിച്ചു തന്ന സംഗതി എന്താണ്? ലഅല്ല സഅത ഖരീബ്, അന്ത്യനാൾ അടുത്തു തന്നെ വരും എന്ന കാര്യം അറിയിച്ചു തന്ന ഘടകം എന്താകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രശ്നത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ സത്യാവസ്ഥ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ അവൻ അവതരിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മീസാനും അവതരിപ്പിച്ചു. മീസാൻ എന്ന് പറഞ്ഞത് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡം എന്ന അർത്ഥത്തിലും അതേപോലെ തന്നെ നീതി എന്ന അർത്ഥത്തിലും വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരാഴ്ച സൂറത്തുൽ ഹദീദിന്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാമല്ലോ, لقد ارسلنا رسولنا بالبينات وانزلنا معه الكتاب والميزان ليقوم الناس بالقسط. നീതിയോടു കൂടെ സമൂഹം നിലനിൽക്കുന്നതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഗ്രന്ഥത്തെയും അതേപോലെ തന്നെ തുലാസിനെയും അവതരിപ്പിച്ചിട്ടുണ്ട്. فسمارفعها ووضع الميزان الا تطاعوا في الميزان واقيموا الوزن بالقسط ولا تخسروا الميزان. സൂറത്തുർ റഹ്മാന്റെ 7-9 കൂടി ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയൊക്കെ വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പോ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള മാനദണ്ഡം അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചതെന്തോ അതാണ് സത്യം, അതിനെതിരിൽ അതിനെ നിരാകരിക്കും വിധത്തിൽ സ്വീകരിക്കുന്നതെല്ലാം അസത്യം എന്നതാണ് അതിന്റെ മാനദണ്ഡം. അതേപോലെ തന്നെ ലോകത്ത് നീതി നിലനിൽക്കണം, അത് മീസാൻ എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് ഒമാ യുദ്ധിക്കൽ ആന്റെ സഹായത്തെ കരീം, നബിയെ അന്ത്യനാൾ അടുത്തു തന്നെ വരും എന്ന് തങ്ങൾക്ക് അറിയിച്ചു തന്ന ഘടകം എന്താണ് എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരുമെന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വാസ്തവത്തിൽ അതിൽ അള്ളാഹു തആല നടത്തുന്നത്. അത് വിശദീകരിച്ചെടുത്ത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ഫീഹി തർഗീബും ഫീഹാ വതർഹീബും മിൻഹാ വതസ്ഹീദും ഫി ദുനിയാ, അന്ത്യനാൾ അടുത്തു തന്നെ വരുമെന്ന ഈ പ്രഖ്യാപനത്തിലൂടെ ആ അന്ത്യനാളിനെ സംബന്ധിച്ച് അന്ന് വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിലേക്ക് വിശ്വാസികൾക്ക് ആഗ്രഹം ജനിപ്പിക്കലും അതേപോലെ അന്ന് പരാജയപ്പെട്ടു പോകുന്ന സംഗതികളിൽ നിന്ന് ആളുകളെ താക്കീത് ചെയ്യലും
അതേപോലെ ഈ ഭൗതിക ജീവിതത്തോട് വിരക്തി ഉണ്ടാക്കലും അതിന്റെ അകത്തുണ്ട്. കാരണം ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായാലും ആ സംവിധാനങ്ങളെല്ലാം തകർക്കപ്പെട്ട് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമായ പ്രവർത്തനങ്ങൾക്കും അത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്ന ആ സംഭവം വരാനിരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ അന്ത്യനാൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ ആ അന്ത്യനാളിനെ ആശയോടെ ആശങ്കയോടെ രണ്ടും അവന്റെ വീക്ഷണത്തിൽ കടന്നു വരേണ്ടതുണ്ട്. അഥവാ അല്ലാഹു തആല അന്ന് എന്നെ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയും പരാജയങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്താലോ എന്ന ആശങ്ക അവന്റെ മനസ്സിലുണ്ടാകണം. അന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ തന്നെ കൊണ്ടാവും വിധത്തിലുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് അള്ളാഹുന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ എന്നെ തടയില്ല എന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തണം. അതോടൊപ്പം ഈ ഭൗതിക ജീവിതത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടാലും സൗകര്യങ്ങളുടെ നിറവിൽ തന്നെ കഴിഞ്ഞുകൂടിയാലും ഇതെല്ലാം വിട്ടൊഴിഞ്ഞു പോകേണ്ട, ഇതെല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് പരലോകമെന്ന് മനസ്സിലാക്കുമ്പോൾ, അത് യാഥാർത്ഥ്യമാണെന്ന് മനുഷ്യൻ ഉൾക്കൊള്ളുമ്പോൾ, ഈ ദുനിയാവിന്റെ പ്രൗഢിക്കും സന്തോഷത്തിനും ശ്രമിക്കുന്നതിനു പകരം അനന്തമായ പാരിസ്ഥിതിക ജീവിതത്തിന്റെ വിജയത്തിനു വേണ്ടിയുള്ള അധ്വാനത്തിലേക്ക് കടന്നു വരാനുള്ള പ്രേരണ കൂടി ഇത് നൽകുന്നുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ആഖദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, യസ്തജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹ, സത്യവിശ്വാസം ആയി അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ആളുകൾ, ആ ആളുകൾ അതിന്റെ കാര്യത്തിൽ ധൃതി കാട്ടിക്കൊണ്ടിരിക്കുന്നു, ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അഥവാ അവർ പറയുന്നതായിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ പലയിടത്തും, യഖൂലൂന മതഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ. പ്രവാചകന്മാരോട് അന്ത്യനാളുണ്ടാകും, അന്ന് നിങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് പറയുമ്പോൾ, അങ്ങനെ അതുണ്ടെങ്കിൽ എപ്പോഴാണ് ആ വാഗ്ദാനം ചെയ്യപ്പെട്ട അന്ത്യനാൾ എന്നവർ ധൃതി കൂട്ടി ചോദിക്കുന്നത് സംഭവിക്കാൻ. എന്നാൽ വല്ലദീന ആമനു, സത്യവിശ്വാസികളോ, മുഷ്ഫിഖൂന മിൻഹ, ആ ദിവസത്തെ സംബന്ധിച്ച് അവർ വളരെ ഭയത്തിലാകുന്നു. വയലമൂന അന്നഹൽ ഹഖ്, അത് സത്യം തന്നെയാണെന്ന് അവർക്കറിയുകയും ചെയ്യാം സത്യവിശ്വാസികൾക്ക്. അല അറിയണേ ഇന്നല്ലദീന യുമാറൂന ഫി സാഅത്തി, അന്ത്യനാളിന്റെ വിഷയത്തിൽ സംശയാലുക്കളായിട്ടുള്ള ആളുകൾ, ലഫി വലാലിം വഈദ്, അവർ വളരെ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയുള്ള വഴികേടിലാണ് അവരെത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുകയാണ്. നോക്കൂ, അന്ത്യനാൾ സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ സമൂഹത്തെ ഉണർത്തുമ്പോൾ ഈ ആളുകൾ അന്ത്യനാളിന്റെ സാധ്യതയെ തന്നെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടാവില്ല എന്നവർ നിഷേധിക്കുന്നു. നിഷേധിച്ചുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് മത്താഹാദൽ വഅദു, എപ്പോഴാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ അന്ത്യനാൾ എന്ന് ചോദിക്കുന്നത്. അതേസമയത്ത് സത്യവിശ്വാസികളോ, വല്ലദീനാമനു മുഷ്ഫിഖൂന മിൻഹ, ആ അന്ത്യനാളിനെ സംബന്ധിച്ച് അവർ വലിയ ഭയത്തിലാണ്, പേടിയിലാണ്. സംഭവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തൊക്കെ ഒരുക്കി വെക്കാൻ സാധിച്ചു, അന്ന് വിജയികളുടെ ലിസ്റ്റിൽ എനിക്ക് പെടാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വല്ലാത്തൊരു ബേജാറിൽ അവർ കഴിച്ചുകൂട്ടുകയാണ് എന്നാണ്. അന്ത്യനാളുണ്ടെന്ന് അവർ ഉറപ്പിക്കുന്നു, അവർ വിശ്വസിക്കുന്നു. അപ്പൊ അന്ത്യനാളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അത് എത്രത്തോളം എനിക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന ചിന്ത അവരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. ഹാഫിദ് ഇബ്നു കസീർ ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു യാത്രയിൽ ഒരാൾ ചോദിക്കുന്നു ഉയർന്ന ശബ്ദത്തിൽ, മത്തസാ, എപ്പോഴാണ് നബിയെ അന്ത്യനാളെന്ന്. റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ പറയുന്നു, വൈഹക് ഇന്നഹ കായിന ഫമാഅദതലഹ, അത് സംഭവിക്കുക തന്നെ ചെയ്യും, പക്ഷെ അന്ത്യനാളിന് വേണ്ടി താൻ എന്തൊക്കെയാണ് തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂൽ, അള്ളാഹുവിന്റെയും വറസൂലിഹി, അള്ളാഹിന്റെ റസൂലിന്റെയും ഹുബ്ബ്, അവരോടുള്ള സ്നേഹം, അതാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി തങ്ങളുടെ മറുപടി, അന്തമാമന്ന ഹബബത്ത, നീ ആരെയാണോ സ്നേഹിച്ചതെങ്കിൽ അവരോടൊപ്പമായിരിക്കും എന്ന പ്രഖ്യാപനം, ആ ഒരു ആശയം, അഥവാ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടൊപ്പമായിരിക്കും പരലോകത്ത് എന്ന ആശയം, അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ തവാത്തുറിന്റെ നിലക്ക് തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണെന്ന് ഹാഫിദ് ഇബ്നു കസീർ ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് അന്ത്യനാള് എന്ന് ചോദിച്ച ആളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങൾ അതിനുവേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ? നബി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തോട് അമറഹു ബിൽ ഇസ്തിഅദാദിലഹ, അന്ത്യനാളിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടി പറഞ്ഞു, അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി പറഞ്ഞു. അതാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്. അതേസമയത്ത് അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാ, അന്ത്യനാൾ ഉണ്ടാകുമോ എന്ന വിഷയത്തിൽ തർക്കിക്കുന്ന, അതിനെ നിരാകരിക്കുന്ന ആളുകൾ, ലഫി വലാലിൻ ബഈദ്, അവർ സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്ന വഴികേടിന്റെ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല
തുടർന്ന് പറയുകയാണ് അല്ലാഹു തആല ആ ദിനത്തെ അർഹമായി ആദരിച്ച് അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തി വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാം പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.